നമസ്കാരം മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ആഫ്രിക്ക രണ്ടായി പിളരുന്നു. നടുവിൽ അഗാധ ഗർത്തം അല്ലെങ്കിൽ സമുദ്രം രൂപം കൊള്ളുന്നു. ചെങ്കടലും ഏദൻ ഉൾക്കടലും പിളരും. ശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയാണ്, ആഫ്രിക്ക രണ്ടു ഭാഗങ്ങളായി പിളരുകയാണ് എന്നാണ്. അത് ഒടുവിലൊരു പുതിയ സമുദ്രത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കും. ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കുമെങ്കിലും ഇത് ഇന്നത്തെ സൊമാലിയയെയും കെനിയ, എത്യോപ്യ, ടാൻസാനിയ എന്നിവയുടെ ചില ഭാഗങ്ങളെയും ഭൂഖണ്ഡത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിഭജിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിലെ മുഴുവൻ ഭൂപ്രദേശവും ഉൾക്കൊള്ളുന്ന പനാജിയ എന്ന വലിയ ഭൂഖണ്ഡം വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായി വിഭജിച്ചിരുന്നു. അത് കാലത്തിനനുസരിച്ച് അകന്നുപോയിക്കൊണ്ടിരുന്നു. ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം പലപ്പോഴും ഭൂമിയുടെ ഭൂപ്രദേശത്ത് വിള്ളലുകൾ ഉണ്ടാക്കി. ഇപ്പോൾ ഭൂമിയിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമായ ആഫ്രിക്ക രണ്ടായി പിളരുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ലൈവ് സയൻസ് പ്രകാരം ഈസ്റ്റ് ആഫ്രിക്കൻ റിഫ്റ്റ് സിസ്റ്റത്തിൽ വിള്ളൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. BBC സയൻസ് ഫോക്കസ് പറയുന്നതനുസരിച്ച് 2018 മാർച്ചിൽ തെക്കു പടിഞ്ഞാറൻ കെനിയയിൽ നിലം കീറിയപ്പോഴാണ് വിള്ളൽ ആദ്യമായി ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നാലെ ഇവിടെ പഠനം നടന്നു. അഗ്നിപർവ്വത ചാരം നിറഞ്ഞ ഈ പ്രദേശത്ത് കനത്ത മഴ അനുഭവപ്പെടുകയും അതിലൂടെ ഒഴുകുന്ന വെള്ളം ചാരത്തിൻ്റെ പാളിയെ പിഴുതെറിയുകയും ചെയ്യുന്നതിനാൽ ഇത് വർഷങ്ങളോളം തിരിച്ചറിഞ്ഞിരുന്നില്ല. പിന്നീട് വലിയൊരു വിള്ളൽ നെയ്റോബി ഹൈവേയുടെ ഒരു ഭാഗത്ത് കണ്ടെത്തുകയായിരുന്നു. ഇത് ഹൈവേയെ തന്നെ വിഴുങ്ങിക്കളഞ്ഞു. നിലവിൽ ചെങ്കടൽ മുതൽ മൊസാംബിക് വരെയുള്ള 2175 മൈൽ, അതായത് ഏകദേശം 3500 കിലോമീറ്റർ നീളമുള്ള താഴ്വരകളുടെ ശൃംഖലയായ ഇയേഴ്സിൽ ഭീമാകാരമായ വിള്ളലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ വിള്ളൽ ആഫ്രിക്കൻ ഫലകത്തെ വലിയ ന്യൂബിയൻ ഫലകവും ചെറിയ സൊമാലിയൻ ഫലകവുമായി രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളായി വിഭജിക്കുന്നു എന്ന് ഭൗമശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. സൊമാലിയൻ ഫലകം ന്യൂബിയൻ ഫലകത്തിൽ നിന്ന് കിഴക്കോട്ട് വലിക്കുകയാണെന്ന് ലൈവ് സയൻസ് വിശദീകരിക്കുന്നു. കൂടാതെ ഈ രണ്ട് ഫലകങ്ങളും വടക്ക് അറേബ്യൻ ഫലകത്തിൽ നിന്ന് വേർപെടുകയും എത്യോപ്യയിലെ അഫാർ മേഖലയിൽ V ആകൃതിയിലുള്ള ഒരു വിള്ളൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭൂഖണ്ഡത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് അറേബ്യയ്ക്കും ആഫ്രിക്കയ്ക്കും ഇടയിൽ ഏകദേശം 35 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് കിഴക്കൻ ആഫ്രിക്കൻ വിള്ളൽ രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. 25 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഈ വിള്ളൽ തെക്കോട്ട് നീണ്ട് വടക്കൻ കെനിയയെ വേർപെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയുടെ പ്രധാന ശാഖയായ കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയിലോ ആഫ്രോ അറേബ്യൻ റിഫ്റ്റ് സിസ്റ്റത്തിലോ കോണ്ടിനെൻ്റൽ വിള്ളൽ സംഭവിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലി ഗ്രേറ്റ് റിഫ്റ്റ് വാലി എന്നും അറിയപ്പെടുന്നു. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ വേർപിരിഞ്ഞ് അല്ലെങ്കിൽ വിള്ളൽ വീഴുന്നിടത്ത് രൂപം കൊള്ളുന്ന ഒരു താഴ്ന്ന പ്രദേശത്തെ റിഫ്റ്റ് വാലി എന്ന് വിളിക്കുന്നത്. ഈ പ്രക്രിയകൾ കരയിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും സംഭവിക്കാം. ഇതിനാൽ വിള്ളൽ താഴ്വരകൾ കരയിലും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലും കാണപ്പെടും. 2016-ൽ ജേണൽ ഓഫ് സ്ട്രക്ചറൽ ജിയോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കിഴക്കൻ ആഫ്രിക്കൻ വിള്ളലിലെ തെക്കേ അറ്റത്തുള്ള തടാകമായ മലാവി തടാകത്തിൻ്റെ മധ്യതടത്തിൽ വിള്ളൽ അല്ലെങ്കിൽ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകൾ വേർപെടുത്തുന്ന പ്രക്രിയ സാവധാനത്തിൽ സംഭവിച്ചതായാണ് സിറാക്കൂസ് സർവകലാശാലയിലെ ഗവേഷകർ സ്ഥിരീകരിക്കുന്നത്. വിള്ളലിന് പിന്നിലെ കാരണം ഫ്ലഡ് ബസാൾട്ട്സ് എന്നറിയപ്പെടുന്ന വലിയ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ്. ഇത് വെള്ളപ്പൊക്കം പോലുള്ള ഉയർന്നുവരുന്ന വിള്ളലുകളിൽ നിന്ന് ലാവ ഉണ്ടാകാൻ കാരണമാകുന്നു. ഒപ്പം പൊട്ടുന്ന ഭൂഖണ്ഡത്തിൻ്റെ പുറംതോട് വിള്ളലുകളുടെ പരമ്പരയായി മാറുന്നു. മണ്ണൊലിപ്പാണ് മറ്റൊരു കാരണം. ഈ വിള്ളൽ മണ്ണൊലിപ്പുള്ള ഗല്ലിയാണെന്ന് ജിയോളജിസ്റ്റുകൾ കരുതുന്നു. എന്നിരുന്നാലും നിർദ്ദിഷ്ട സ്ഥലത്ത് അതിൻ്റെ രൂപീകരണത്തിനെക്കുറിച്ച് വളരെയധികം ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. കിഴക്കൻ ആഫ്രിക്കൻ വിള്ളലുമായി അതിൻ്റെ രൂപത്തിന് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് കണ്ടെത്താൻ അവർ ശ്രമിക്കുകയാണ്. വിള്ളൽ മൂലമുണ്ടാകുന്ന വിടവിലേക്ക് മൃദുവായ മണ്ണ് ഒലിച്ചുപോയതിൻ്റെ ഫലമായിരിക്കാം കൂടുതൽ വിള്ളൽ രൂപപ്പെട്ടത്. ആഫ്രിക്കൻ പ്ലേറ്റിൻ്റെ കിഴക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൊമാലിയൻ പ്ലേറ്റ് ആഫ്രിക്കൻ പ്ലേറ്റിൽ നിന്ന് കിഴക്കൻ ആഫ്രിക്കൻ താഴ്വരയിൽ വേർപെടുത്തുന്ന പ്രക്രിയയിലാണ് ഇപ്പോൾ. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രക്രിയ ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡം ആഫ്രിക്കൻ സൊമാലിയൻ ഫലകങ്ങളിൽ നിന്നുള്ള ഭൂമി ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ സൊമാലിയൻ പ്ലേറ്റ് ഒഴികെയുള്ള ആഫ്രിക്കൻ പ്ലേറ്റിൻ്റെ പ്രദേശം ചിലപ്പോൾ ന്യൂബിയൻ പ്ലേറ്റ് എന്നും അറിയപ്പെടുന്നു. കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലിയുടെ സൊമാലിയൻ ന്യൂബിയൻ പ്ലേറ്റുകൾ പരസ്പരം അകന്നു പോവുകയാണ്. എർത്ത് ആൻഡ് പ്ലാനറ്ററി സയൻസ് ലെറ്റേഴ്സ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ച 2004-ലെ പഠനമനുസരിച്ച് Somalian Nubian plate ഒരൊറ്റ African block ആയാണ് കണക്കാക്കപ്പെടുന്നത്. Arabian plate African plate നിന്ന് സജീവമായ വ്യത്യസ്ത വരമ്പുകളുള്ള സംവിധാനത്തിലൂടെയാണ് അകന്നുപോകുന്നത്. ഇത് ചെങ്കടലും ഏദൻ ഉൾക്കടലും പിളരുന്നതിന് കാരണമാകും. African plate ഏകദേശം 30 ദശലക്ഷം വർഷങ്ങളായി പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം അകന്നുപോകുകയാണെങ്കിൽ വ്യത്യസ്തമായ ഒരു റിഡ്ജ് അതിർത്തി രൂപം കൊള്ളും. ന്യൂബിയൻ പ്ലേറ്റ്, സൊമാലിയൻ പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ് എന്നിവ കൂടിച്ചേരുന്ന പ്രദേശത്തെ വൈ ആകൃതിയിലുള്ള ഒരു കവല ചിത്രീകരിക്കുന്നുണ്ട്. ഈ പ്രദേശത്തെ അഫാർ ട്രിപ്പിൾ ജംഗ്ഷൻ എന്നാണ് വിളിക്കുന്നത്. അഫാർ ട്രിപ്പിൾ ജംഗ്ഷനിലാണ് 3 ടെക്ടോണിക് പ്ലേറ്റുകൾ പിളരുന്നത്. ആഫ്രിക്ക 2 ഉപഭൂഖണ്ഡങ്ങളായി വിഭജിക്കുമ്പോൾ റുവാണ്ട, ബുറുണ്ടി, മലാവി, ഉഗാണ്ട, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, സാംബിയ തുടങ്ങിയ ഭൂപ്രദേശങ്ങൾക്ക് ഒരു തീരപ്രദേശം ലഭിക്കും. 6 രാജ്യങ്ങളെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തുറമുഖങ്ങൾ നിർമ്മിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ഇതുകൂടാതെ സൊമാലിയ, എറിത്രിയ, ജിബൂട്ടി, കെനിയ, ടാൻസാനിയ, മൊസാംബിക്, കിഴക്കൻ ആഫ്രിക്കൻ റിഫ്റ്റ് വാലി അവസാനിക്കുന്ന എത്യോപ്യയുടെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ചെറിയ ഭാഗം ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. ശേഷിക്കുന്ന വലിയ ന്യൂബിയൻ പ്ലേറ്റ് കടൽ ഗതാഗതത്തിനായി പരമ്പരാഗതമായി അയൽക്കാരെ ആശ്രയിക്കുന്ന നിരവധി കിഴക്കൻ, തെക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി സൃഷ്ടിച്ച തീരപ്രദേശം കാണുമെന്ന് ലേഖനത്തിൽ പറയുകയാണ് ചെയ്യുന്നത്.